സിദ്ദിഖാണോ? ആണെങ്കിൽ ചേട്ടാ, ഞാൻ മറ്റേ ടെക്നിക് അറിയാൻ വേണ്ടി വിളിച്ചതാണേ. എന്താ തമ്പുരാനറിയാ? ഇന്നലെ ഞാൻ അവിടെ ബേക്കറിയിൽ നിന്ന് ഒരു മുട്ട പഫ്സ് മേടിച്ചായിരുന്നു. അതിന് ഇന്നലെ ബേക്കറിയിൽ നിന്ന് ഒരു മുട്ട പഫ്സ് മേടിച്ചായിരുന്നു. അതിനകത്ത് മുട്ടയില്ല. ഇത് എങ്ങനെയാണ് ഈ മുട്ടയില്ലാതെ മുട്ട പഫ്സ് ഉണ്ടാക്കണേന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. ആ, എനിക്ക് കിട്ടും. കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പ് എടുത്തുതന്ന സ്റ്റാഫിനെയും കൂടെ ഒന്ന് വിളിച്ചറിയിക്കണമല്ലോ. ആണോ? കാടമുട്ടയെങ്കിലും വയ്ക്കി ഇതിനകത്ത്. എന്തൊരു വിളിച്ചതറിയാടോ? ഞാനൊക്കെ മുട്ട പഫ്സ് മേടിക്കുന്നത്, ഞാനൊക്കെ വലിയ പ്രതീക്ഷയിലാണ് മുട്ട പഫ്സ് മേടിക്കുന്നത്. ഇതിനകത്തുള്ള മുട്ട കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. വേണം വേണം, അത് വേണം, അതില്ലാതെ പറ്റുകയല്ല. നല്ല സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്യണം, അല്ലാതെ കണ്ണ കണങ്ങണ സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. അച്ഛന്റെ കമ്പനിയാണെന്നാണ് എനിക്ക് തോന്നണം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? അതെ, ടൈഗർ ബിസ്ക്കറ്റിനകത്ത് ടൈഗർ ഇല്ലെന്ന് പറഞ്ഞിട്ട് മുട്ട പഫ്സിനകത്ത് മുട്ട ഉണ്ടാവാതിരിക്കാൻ പറ്റുമോ? നോക്ക്, ബുദ്ധിമുട്ടി തമാശ പറയല്ലേ. സംസാരിക്കണം കേട്ടോ, രണ്ട് സ്ത്രീകളോടല്ലേ സംസാരിക്കുന്നത്. എനിക്ക് സൗകര്യമില്ല. പ്രവീൺ ആരാണ്? പ്രവീൺ നിങ്ങൾ നിന്റെ അമ്മേനെ കെട്ടിയോ? വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെ അല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. അതെ അതെ, ഞാൻ പോകുന്നു. ബൈ ദ ബൈ. അയ്യോ, വഴി മാറി.